മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 37-ാമത് രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി. കിഴക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണം വി സി കബീർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സി ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ശ്രീനിവാസൻ, വി ജെ ജോസഫ്, കെ നാരായണൻ, ജോഷി ആന്റണി, ഡെന്നിസ് ദേവസ്യ, ബാബു പോൾ എന്നിവർ സംസാരിച്ചു. രാത്രി 8 മണിയാകുമ്പോൾ ചെറിയ ചെറിയ ഇലക്ട്രിക് ലൈറ്റ് ഉണ്ടായിരുന്നു. 10 മാസം പൊക്കി പിടിച്ചിട്ടാണ് നടത്തിയത്. അതെനിക്കത് മറക്കാൻ കഴിയാത്ത ഒരു സന്ദർഭമാണ്. വടക്കഞ്ചേരി ഇപ്പം നാൾക്കൂട്ടം ഉണ്ടായി, പറഞ്ഞിരുന്നെങ്കിലും ഉറപ്പില്ല. കബീർമാൻ പറഞ്ഞുകൊണ്ട് ഇന്ദിരാഗാന്ധി വടക്കഞ്ചേരി പ്രസംഗിക്കുമെന്നുള്ള സംശയം ഉണ്ടായിരുന്നു. പലയിട്ടൊക്കെ ഉണ്ടായിരുന്നു, പ്രസംഗിച്ചു. അന്നത്തെ മൈക്ക് കോഴിമുട്ട പോലെയുള്ള ഒരു മൈക്കായിരുന്നു. അവരാണ് ഈ പട്ടമാക്സിൻ്റെ വെളിച്ചത്തിൽ വടക്കഞ്ചേരി പ്രസംഗിച്ചു. അതിനുശേഷം പല വട്ടം നേരിൽ കാണുന്നവരും സംസാരിക്കുന്നവരും അടുത്ത് നിന്ന് സംസാരിക്കുന്നവരും ഫോട്ടോ എടുക്കുന്നവരും ഒക്കെ ആ കാലത്ത് സ്വർണ്ണവർ വന്നപ്പോൾ അടുത്ത് അവർക്ക് ഫോട്ടോ എടുക്കാൻ വളരെ അനുഗ്രഹിച്ചാൽ സ്വാഭാവികം. വടക്കഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ പരിപാടിയിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹൻദാസ് അധ്യക്ഷനായിരുന്നു. എം എസ് അബ്ദുൾ ഖുദൂസ്, ബാബു മാധവൻ, ശ്രീനാഥ്, രാജു കൂട്ടപ്പുര, എ ഭാസ്കരൻ, മൊയ്തു എന്നിവർ സംസാരിച്ചു. സാമ്പത്തികമായും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലൊക്കെ തന്നെ പിന്നോക്കം നിൽക്കുന്ന ഒരു ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കുവാനും സമ്പദ്ഘടന നല്ല രീതിയിൽ കൊണ്ട് നടത്തുവാനും ബാങ്കുകൾ ദേശസൽക്കരിക്കലിനിലൂടെ ഇന്ത്യ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കൈവരിക്കുവാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുകയും ഇന്ത്യയിൽ നാനാത്വത്തിൽ ഏകത്വം ഉണ്ടാക്കിക്കൊണ്ട് അന്ന് വിഘടനവാദികളായിട്ടുള്ള ആളുകൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിന്ദു അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളെയൊക്കെ ഒതുക്കുന്നതിന് വേണ്ടിയും അവരെയൊക്കെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയും ഇന്ത്യയിലെ നാനാവിധ ജാതി മത വർഗ വിഭാഗങ്ങളെയൊക്കെ ഒരുമിച്ച് ഒരു മാലയിൽ കോർത്ത പുഷ്പങ്ങളെ പോലെ കാത്തു സൂക്ഷിക്കുവാനും കൊണ്ടു നടക്കുവാനും ഇന്ത്യയെ ബഹുഭൂരിപക്ഷം വരുന്ന 100 കണക്കിന് കോടി അന്നത്തെ കാലത്ത് 80 കോടിയോളം വരുന്ന ജനവിഭാഗങ്ങളെ തീറ്റിപ്പോറ്റാൻ വരുന്ന സമ്പൽസമൃദ്ധമായ ഒരു ഇന്ത്യയാക്കി മാറ്റുവാനും അങ്ങനെ ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് ഉയർത്തുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് ശ്രീമതി